നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ചാപ്റ്ററാണ്. ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പോൾ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ടോണോപ്ലാസ്റ്റ് ഒരു സവിശേഷ സ്ഥലമാണ്, ഇത് കാണപ്പെടുന്ന കോശാംഗം ഏത്? ആൻസറാണ് ഫേനം. അപ്പോൾ ടോണോപ്ലാസ്റ്റ് കാണപ്പെടുന്ന കോശാംഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേനം. അടുത്ത ക്വസ്റ്റ്യൻ, ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗമാണ് ലൈസോസോം, ഇത് ജന്തുകോശങ്ങൾക്ക് ഏത് വിധത്തിൽ പ്രയോജനപ്പെടുന്നു? കോശത്തിൽ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ ലൈസോസോമാണ് കോശത്തിൽ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കപ്പ, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ കിഴങ്ങുകളിൽ കൂടുതലായി കാണുന്ന ജൈവകണം ഏതാണ്? ഉത്തരം ശ്വേതകണം. കപ്പ, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ കിഴങ്ങുകളിൽ കൂടുതലായി കാണുന്ന ജൈവകണം ഏതാണ്? ഉത്തരം ശ്വേതകണം. അപ്പോൾ കപ്പയിലും ഉരുളക്കിഴങ്ങിലും കൂടുതലായി കാണപ്പെടുന്നത് ശ്വേതകണമാണ്. കോശസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കോശാംഗം ഏതാണ്? ഇവ കൂടുതലായി കാണപ്പെടുന്ന കോശമേത്? കോശസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചാൽ ഗോൾഗി കോംപ്ലക്സ് ആണ്. ഇവ കൂടുതലായി കാണപ്പെടുന്ന കോശം ഗ്രന്ഥി കോശങ്ങളിലാണ്. അപ്പോൾ ഗോൾഗി കോംപ്ലക്സ് ആണ് കോശസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കോശാംഗം. ഗോൾഗി കോംപ്ലക്സ് കൂടുതലായി കാണപ്പെടുന്ന ഗ്രന്ഥി കോശങ്ങളിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈറ്റോകോൺഡ്രിയ കൂടുതലായി കാണപ്പെടുന്നത് ഏതെല്ലാം അവയവങ്ങളിലെ കോശങ്ങളിലാണ്, എന്തുകൊണ്ട്? മൈറ്റോകോൺഡ്രിയ കൂടുതലായി കാണപ്പെടുന്നത് കരൾ, തലച്ചോറ്, പേശികളിലാണ്. കാരണം ഇവയിൽ ഊർജാവശ്യം കൂടുതലാണ്. ഇവയിലൊക്കെ ഊർജാവശ്യം കൂടുതലായതുകൊണ്ടാണ് മൈറ്റോകോൺഡ്രിയ ഇവയിലൊക്കെ കൂടുതലായി കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉചിതമായി പൂരിപ്പിക്കുക, കോശത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം. ജീവദ്രവ്യത്തിൽ മർമ്മ ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. കോശത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം. ജീവദ്രവ്യത്തിൽ മർമ്മ ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. അടുത്ത, സസ്യലോകം സസ്യകോശ ചിത്രം പകർത്തി വരച്ച് താഴെ പറയുന്ന ധർമ്മങ്ങൾ ചെയ്യുന്ന ഭാഗങ്ങളുടെ പേര് എഴുതി അടയാളപ്പെടുത്തുക. ഒന്നാമത്തത് പ്രോട്ടീൻ നിർമ്മാണം. പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഏതെന്ന് നമുക്കറിയാം, റൈബോസോമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ധർമ്മം പഠിക്കണം. പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന റൈബോസോം, സ്രവങ്ങളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത് ഗോൾഗി വസ്തുക്കൾ. പ്രോട്ടീൻ നിർമ്മാണം റൈബോസോം, സ്രവങ്ങളുടെ ഉൽപ്പാദനം ഗോൾഗി വസ്തുക്കൾ, ഊർജ്ജനിലെ മൈറ്റോകോൺഡ്രിയ. അടുത്തത്, ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതുസവിശേഷത എഴുതുക. ഇതിൽ ഒറ്റപ്പെട്ടത് ലൈസോസോമാണ്, കാരണം മറ്റുള്ളവ ജന്തുകോശത്തിലും സസ്യകോശത്തിലും കാണപ്പെടുന്നു. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് റൈബോസോം, ഗോൾഗി വസ്തുക്കൾ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോം, ഇത്രയാണ്. ഇതിൽ ഒറ്റപ്പെട്ടത് ലൈസോസോമാണ്, മറ്റുള്ളവ ജന്തുകോശത്തിലും സസ്യകോശത്തിലും പൊതുവായി കാണപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതുസവിശേഷത എഴുതുക. ക്വസ്റ്റ്യൻ, സാന്തോഫിൽ, ശ്വേതകണം, ആന്തോസയാനിൻ, കരോട്ടിൻ. ഇതിൽ ഒറ്റപ്പെട്ടത് ശ്വേതകണമാണ്, മറ്റുള്ളവ വർണ്ണകണങ്ങളിലെ വർണ്ണകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉചിതമായി പൂരിപ്പിക്കുക, റൈബോസോം. റൈബോസോം സഹായിക്കുന്നത് മാംസ്യ നിർമ്മാണത്തിനാണ്. അടുത്ത, റൈബോസോം നിർമ്മാണത്തിന് സഹായിക്കുന്നത് മർമ്മകമാണ്. റൈബോസോം സഹായിക്കുന്ന മാംസ്യ നിർമ്മാണത്തിനും റൈബോസോം നിർമ്മാണത്തിന് സഹായിക്കുന്ന മർമ്മകമാണ്. തന്നിരിക്കുന്നവയെ മാതൃകയിലേതുപോലെ ഉചിതമായി ജോഡി ചേർക്കുക. ക്രൊമാറ്റിൻ ജാലിക ജീനുകൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ജീനുകൾ ഉൾക്കൊള്ളുന്ന എവിടെയാണ്? ക്രൊമാറ്റിൻ ജാലികയിൽ. മർമ്മരന്ധ്രം പദാർത്ഥ സംവഹനം നടക്കുന്നു. മർമ്മരന്ധ്രത്തിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. മർമ്മസ്തരം മർമ്മത്തെ ആവരണം ചെയ്യുന്നു. മർമ്മസ്തരം മർമ്മത്തെ ആവരണം ചെയ്യുന്നു. മർമ്മകം റൈബോസോം നിർമ്മിക്കുന്നു. അപ്പോൾ മർമ്മകമാണ് റൈബോസോം നിർമ്മിക്കുന്നത്. മാംസ്യ നിർമ്മാണം നടക്കുന്നത് റൈബോസോമിലാണെങ്കിലും ഈ പ്രക്രിയയിൽ മർമ്മത്തിന് പങ്കുണ്ട്. വിശദമാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ, മാംസ്യ നിർമ്മാണം നടക്കുന്നത് റൈബോസോമിലാണെങ്കിലും ഈ പ്രക്രിയയിൽ മർമ്മത്തിന് പങ്കുണ്ട്. വിശദമാക്കുക. മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയിൽ ഈ ജീനുകളാണ് മാംസ്യ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ മാംസ്യ നിർമ്മാണത്തിനെ നിയന്ത്രിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോശത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ മാംസ്യ തന്മാത്രകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അതിൻ്റെ സബ് ക്വസ്റ്റ്യനാണ്, മാംസ്യ നിർമ്മാണം നടക്കുന്ന കോശാംഗം ഏതെന്ന് ചോദിച്ചാൽ റൈബോസോമാണ്. മാംസ്യ നിർമ്മാണം നടക്കുന്ന കോശാംഗം റൈബോസോം.
മാംസ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന മർമ്മത്തിലെ ഭാഗമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോമാറ്റിൻ ജാലികയിൽ ജീനാണ്. മാംസ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന മർമ്മത്തിലെ ഭാഗമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോമാറ്റിൻ ജാലികയിലെ ജീൻ. അടുത്ത കോശാംഗവും ധർമ്മവും എഴുതണം. അടുത്ത ക്വസ്റ്റ്യനാണ് കോശാംഗവും ധർമ്മവും. ഫേനം ജല ലവണ സംഭരണത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഫേനത്തിൻ്റെ ധർമ്മമാണ് ജല ലവണ സംഭരണം. മൈറ്റോകോൺട്രിയ ഊർജ്ജ നിലയാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം പദാർത്ഥ സംവഹനം. റൈബോസോം മാംസ്യ സംശ്ലേഷണം. അപ്പോൾ ധർമ്മങ്ങളാണ് ഫേനത്തിൻ്റെ ധർമ്മം ജല ലവണ സംഭരണം, മൈറ്റോകോൺട്രിയയുടെ ധർമ്മം ഊർജ്ജ നിലയം, എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം പദാർത്ഥ സംവഹനം, റൈബോസോം മാംസ്യ സംശ്ലേഷണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രസ്താവന വിലയിരുത്തുക. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വസ്തുക്കളെ അനേക ലക്ഷം മടങ്ങ് വലുതാക്കി കാണിക്കുന്നു. ഈ പ്രസ്താവന തെറ്റാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വസ്തുക്കളെ ഏകദേശം 2000 മടങ്ങ് വലുപ്പത്തിൽ വരെ മാത്രമേ കാണാൻ സഹായിക്കുന്നുള്ളൂ. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വസ്തുക്കളെ ഏകദേശം 2000 മടങ്ങ് വലുപ്പത്തിൽ വരെ മാത്രമേ കാണാൻ സഹായിക്കുന്നുള്ളൂ. തന്നിരിക്കുന്ന പ്രസ്താവന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് വസ്തുക്കളെ അനേക ലക്ഷം മടങ്ങ് വലുതാക്കി കാണിക്കുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് വസ്തുക്കളെ അനേക ലക്ഷം മടങ്ങ് വലുതാക്കി കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. സബ് ക്വസ്റ്റ്യനാണ് എ. കണ്ടൻസറിലുള്ള മിറർ പ്രകാശത്തെ മൈക്രോസ്കോപ്പിലെ നിരീക്ഷണ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. തെറ്റാണ്. കണ്ടൻസറിലുള്ള ലെൻസാണ് പ്രകാശത്തെ മൈക്രോസ്കോപ്പിലെ നിരീക്ഷണ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ കണ്ടൻസറിലുള്ള ലെൻസാണ് പ്രകാശത്തെ മൈക്രോസ്കോപ്പിലെ നിരീക്ഷണ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. അടുത്തത് കണ്ടൻസറിലുള്ള ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കുന്നു. അത് ശരിയാണ്. കണ്ടൻസറിലുള്ള ഡയഫ്രം ആണ് പ്രകാശ തീവ്രത ക്രമീകരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഐ പി എസിൽ മാത്രമേ ലെൻസ് കാണപ്പെടുന്നുള്ളൂ. ഇത് തെറ്റാണ്. ഒബ്ജക്റ്റീവിലും ഐ പി എസിലും കണ്ടൻസറിലും ലെൻസ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റീവിലും ഐ പി എസിലും കണ്ടൻസറിലും ലെൻസ് കാണപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തീകരിക്കുക. കണ്ടൻസർ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ കണ്ടൻസർ ലെൻസാണ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നത്. അടുത്ത പ്രകാശ തീവ്രത ക്രമീകരിക്കുന്നത് ഡയഫ്രമാണ്. പ്രകാശ തീവ്രത ക്രമീകരിക്കുന്നത് ഡയഫ്രം. അടുത്ത ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഉചിതമായി ജോഡി ചേർത്ത് എഴുതുക. തിയോഡോ ഷാനാണ് ജന്തുകോശം, എം ജെ ശ്രീഡൻ സസ്യകോശം, റോബർട്ട് കുക്ക് ആദ്യ കോശ നിരീക്ഷണം, റോബർട്ട് ബ്രൗൺ മർമ്മം. അതായത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എഴുതണം. തിയോഡോ ഷാനുമായിട്ട് ബന്ധപ്പെട്ട ജന്തുകോശമാണ്, എം ജെ ശ്രീഡനുമായിട്ട് ബന്ധപ്പെട്ട സസ്യകോശമാണ്, റോബർട്ട് കുക്കുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ കോശ നിരീക്ഷണം, റോബർട്ട് ബ്രൗൺ മർമ്മം. മർമ്മം കണ്ടത് റോബർട്ട് ബ്രൗൺ. അടുത്ത ജന്തുകോശത്തിലുള്ളതാണ് സെൻഡ്രോസോം. ചിത്രീകരണം പൂർത്തീകരിക്കുക. നെസ്യോസിയനാണ്, അതിലാണ് ജന്തുകോശത്തിലുള്ളതാണ് സെൻഡ്രോസോം. സസ്യകോശത്തിലുള്ളതാണ് ഫേനവും ഹരിതകണവും. രണ്ടിലും പൊതുവായിട്ടുള്ളതാണ് മൈറ്റോകോൺട്രിയ, റൈബോസോം, ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം. അടുത്ത നെസ്യോസിയനാണ് പ്രോക്യാരിയോട്ട്. പ്രോക്യാരിയോട്ട് എന്ന് പറയുമ്പോൾ വ്യക്തമായ മർമ്മമില്ല. എക്സാമ്പിളാണ് ബാക്ടീരിയയും സൈനോബാക്ടീരിയയും. അപ്പോൾ പ്രോക്യാരിയോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും വ്യക്തമായ മർമ്മമില്ല. എക്സാമ്പിളാണ് ബാക്ടീരിയ, സൈനോബാക്ടീരിയ. അടുത്ത യൂക്യാരിയോട്ട്. യൂക്യാരിയോട്ട് എന്ന് പറയുമ്പോൾ വ്യക്തമായ മർമ്മമുണ്ട്. എക്സാമ്പിളാണ് അമീബയും തവളയും. വ്യക്തമായ മർമ്മമുള്ളതാണ് യൂക്യാരിയോട്ട്. എക്സാമ്പിൾ അമീബ, തവള, പിന്നെ സസ്യങ്ങൾ, ജന്തുക്കളൊക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് പച്ചമാങ്ങ പഴുക്കുമ്പോൾ രുചിയിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു, എന്തുകൊണ്ട്? പച്ചമാങ്ങ പഴുക്കുമ്പോൾ മധുരമുണ്ടാകുന്നു, കാരണം അന്നജം പഞ്ചസാരയായി മാറുന്നു. അപ്പോൾ പച്ചമാങ്ങ പഴുക്കുമ്പോൾ മധുരമുണ്ടാകുന്നു, കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നജം പഞ്ചസാരയായി മാറുന്നു. ഇതോടെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ഫുൾ ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു.